നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള സദസ്സിന്റെ പ്രത്യേക ബസ്സിനു നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടി ഇരുപുരത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. നവകേരള സദസ്സിനും ബസ്സിനു നേരെയുണ്ടായ ആദ്യ പ്രതിഷേധം കൂടിയാണിത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് സമീപമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. മാടായിപ്പാറ പാളയം മൈതാനത്ത് നടന്ന നവകേരള സദസ്സ് കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങുമ്പോഴായിരുന്നു വലിയ തോതിലുള്ള പോലീസ് സുരക്ഷയെ മറികടന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മഹിത മോഹൻ, സുധീഷ് വെള്ളച്ചാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. വോളണ്ടിയർമാരെ നിന്നിരുന്നവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. തലയ്ക്ക് പരിക്കേറ്റവരെ തളിപ്പറമ്പിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു പിന്നാലെ അവിടെയുണ്ടായിരുന്ന CPM പ്രവർത്തകർ സംഘടിച്ചെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മഹിത മോഹൻ ഉൾപ്പെടെ 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. കരിങ്കൊടി കാണിച്ചതിന് പോലീസ് നോക്കി നിൽക്കെ DYFI SFI പ്രവർത്തകർ തന്നെയും സഹപ്രവർത്തകരെയും ക്രൂരമായി മർദ്ദിച്ചതായും പോലീസ് കസ്റ്റഡിയിലുള്ള മഹിത മോഹൻ ആരോപിച്ചു. പലയിടത്തും ഇത്തരത്തിൽ പ്രതിഷേധം ആസൂത്രണം ചെയ്തതായി കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. 4 വീതം KSU യൂത്ത് ലീഗ് പ്രവർത്തകരെ കരിന്തൽ തടങ്കലിൽ വെച്ചതായി പോലീസും അറിയിക്കുന്നു. അതേസമയം തളിപ്പറമ്പിൽ നവകേരള സദസ്സ് കഴിഞ്ഞ് മടങ്ങിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർക്ക് നേരെ ക്രൂരമർദ്ദനമാണ് ഉണ്ടായത്. CPM DYFI പ്രവർത്തകരാണ് കണ്ണൂർ പഴയങ്ങാടിയിൽ അക്രമം അഴിച്ചുവിട്ടത്. പോലീസും ഇവർക്കൊപ്പം പ്രതിഷേധക്കാരെ മർദ്ദിച്ചു. ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി. സംഘർഷത്തിന് ശേഷം കരിങ്കൊടി കാട്ടിയവരുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ CPM പ്രവർത്തകരും ഇവിടേക്ക് സംഘടിച്ചെത്തി. പരിയാരം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകർ സംഘടിച്ച് പ്രതിഷേധിച്ചു. കരിങ്കൊടി വീശി പ്രതിഷേധിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. ഹെൽമെറ്റും ചെടിച്ചട്ടിയും അടക്കം ഉപയോഗിച്ചായിരുന്നു ക്രൂരമർദ്ദനം. ഇയാളെ നിലത്തിട്ട് ചവിട്ടി. പോലീസുകാരും കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം. നവകേരള സദസ്സ് കഴിഞ്ഞ് മടങ്ങിയ CPM പ്രവർത്തകരുടെ വലിയ സംഘം പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാരോപിച്ച് സ്ഥലത്ത് പ്രതിഷേധിക്കുകയായിരുന്നു. പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പോലീസ് നോക്കി നിൽക്കെയാണ് CPM DYFI പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. കോൺഗ്രസ് ലീഗ് പ്രവർത്തകരെ DYFIക്കാർ കൂട്ടം ചേർത്ത് മർദ്ദിച്ചു എന്നാണ് പരാതി. സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കരുതൽ തടങ്കലിലാക്കിയ യൂത്ത് ലീഗ് പ്രവർത്തകരെ സ്റ്റേഷനിൽ പാർപ്പിച്ചിരിക്കുകയാണ്. മാടായിപ്പാറയിലെ നവകേരള സദസ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ DYFIക്കാർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തി പ്രശ്നമുണ്ടാക്കിയായിരുന്നു. ചില പ്രവർത്തകർ സ്റ്റേഷനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയെങ്കിലും അവരെ പോലീസ് പിന്തിരിപ്പിച്ചു. തുടർന്ന് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുനിന്ന് പകർത്തിയ കോൺഗ്രസ് ലീഗ് പ്രവർത്തകരെ DYFIക്കാർ കൂട്ടമായി മർദ്ദിക്കുകയായിരുന്നു. പോലീസ് നോക്കി നിൽക്കെ തന്നെയാണ് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റ് 2 പ്രവർത്തകരെ പോലീസുകാർ തന്നെ സ്റ്റേഷനുള്ളിലേക്ക് മാറ്റി. നവകേരള സദസ്സ് നടക്കുന്നതിനാൽ സ്റ്റേഷന് മുന്നിൽ സംഘർഷം നടക്കുമ്പോൾ സ്റ്റേഷനിൽ പോലീസുകാരുടെ എണ്ണവും കുറവായിരുന്നു. സംഭവത്തിൽ ഇതുവരെ ആരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. നവകേരള സദസ്സിന്റെ പേരിൽ CPM ക്രിമിനലുകൾ അഴിഞ്ഞാട്ടമാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം കുറ്റപ്പെടുത്തി. വനിതാ പ്രവർത്തകരെ പോലും ഒരു സംഘം ഗുണ്ടകൾ കായികമായി നേരിടുന്നത് കേരളത്തിന് അപമാനമാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അതിന്റെ പേരിൽ നിയമം കയ്യിലെടുത്ത് അക്രമം അഴിച്ചുവിടാൻ CPM ഗുണ്ടകൾക്ക് ആരാണ് അനുമതി നൽകിയത്? CPM ബോധപൂർവം അക്രമം അഴിച്ചുവിടുമ്പോൾ ചലിക്കാതെ നിന്ന പോലീസ് ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്. UDF പ്രവർത്തകരെ കായികമായി നേരിട്ട് നവകേരള സദസ്സ് സംഘടിപ്പിക്കാനാണ് നീക്കമെങ്കിൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രി കരിങ്കൊടി കാണും. ജനാധിപത്യ പ്രതിഷേധത്തിന്റെ ചൂടറിയുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു.